ഹലോ ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ഈറ്റ് വിത്ത് സായിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. അപ്പൊ എല്ലാവരും എന്റെ പ്രീവിയസ് വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ പനീർ ടിക്കയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ എങ്ങനെ നമുക്ക് തവയിൽ റോസ്റ്റ് ചെയ്തെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് കിച്ചണിലോട്ട് പോകാം. പനീർ ടിക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാപ്സിക്കം, ഒരു കാപ്സിക്കം ആണിത്. അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ തക്കാളിയും ഉള്ളിയും ഓരോ എണ്ണം അത് ഡൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി 150 grams ഓഫ് പനീർ ആണിത്. 1 teaspoon ഗരം മസാല, 1 teaspoon കസൂരി മേത്തി, 1 teaspoon ജീരകം പൊടിച്ചത്, 1 teaspoon ചാട്ട് മസാല, 1 teaspoon 1 tablespoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 teaspoon കൊറിയാണ്ടർ പൗഡർ, 1 teaspoon മല്ലിപ്പൊടി, 1 teaspoon കശ്മീരി മുളക് പൊടി, പിന്നെ 2 tablespoon തൈര്, ഒരു ചെറിയ ചെറുനാരങ്ങ. ഇതൊക്കെയാണ് നമുക്കിന്ന് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനം. പിന്നെ ഉപ്പും കൂടി വേണം. ഉപ്പ് ഞാൻ ഇവിടെ എടുക്കാൻ മറന്നു. അപ്പൊ ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഇതിൽ ഓരോന്നായിട്ട് സാധനങ്ങൾ ഇട്ട് മിക്സ് ചെയ്ത് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അതൊന്ന് നമുക്ക് കണ്ടുവരാം. അപ്പൊ ഈ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൽ പനീർ ഇട്ട് കൊടുക്കാം. പനീരും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ അതിൽ ബാക്കി നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മാറിനേറ്റ് ചെയ്ത് വെക്കണം. 2 hours എങ്കിലും ഇത് മാറിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് വെജിറ്റബിൾസിലൊക്കെ ഈ മസാല പിടിക്കും. അപ്പോ ഇത് ഞാൻ അങ്ങനെ തന്നെ 2 hours വെച്ചതാണിത്. നമുക്ക് ഇതുപോലെ ഒരു സ്ക്യൂവേഴ്സ് വാങ്ങാൻ കിട്ടും, കടയിലൊക്കെ കിട്ടും ഇത്. അതില്ലെങ്കിൽ ഈർക്കിലി എടുത്താലും മതി. അപ്പൊ ഞാൻ ഈ സ്ക്യൂവർ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന്റെ ആ ലെങ്ത് ഒന്ന് കുറച്ചു ഞാന്, അതായത് നമ്മുടെ പാനിൽ ഇത് വെച്ച് നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ളതാണ്. അത് ആവാത്ത കാരണമാണ് ഞാൻ അത് കട്ട് ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഞാൻ ഒരു കഷ്ണം ഉള്ളി ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കാപ്സിക്കം, പിന്നെ നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി, അതുപോലെ നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മുടെ മാറിനേറ്റഡ് ടിക്ക ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെക്കണം. 2 tea tablespoon ബട്ടർ ഞാനത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടിക്ക പാനിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിനി നമ്മുടെ ടിക്ക ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ചൊന്ന് നന്നായിട്ട് അത് കുക്കായി വരുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. ഞാൻ ഇടയിൽ കുറച്ച് ഞാൻ ഇവിടെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്കത് മൂടി വെച്ചിട്ട് 1-2 minutes കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ അതെ കണ്ടോളൂ, ഇത് കുറച്ചൊന്ന് മുറിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് 2 sides, അതായത് മറ്റേ സൈഡും കൂടിയിട്ട്
നമുക്കിതൊന്നും തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റും കൂടി ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഫ്ലെയിം ലോവിൽ തന്നെ വെക്കണം. ഫ്ലെയിം ഹൈ ആക്കി വെച്ചാൽ അതെന്തായാലും കരിഞ്ഞു പോകും. അപ്പൊ അതെ, നമ്മുടെ ടിക്കാസ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ളത് കാണാൻ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ മറക്കാതെ ഇതിൻ്റെ കമൻസ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻസ് എനിക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇനി സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ റൈറ്റ് സൈഡിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.